എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാളവിക അനിൽകുമാർ. സ്റ്റാർ സിംഗർ സീസൺ 7 2014 വിന്നറാണ്. അതിനുശേഷം ഇപ്പോൾ കംപ്ലീറ്റ്ലി ഇൻ ടു മ്യൂസിക് ആണ്. കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് ഓൺലൈൻ ട്രെയിനിങ് നടത്തുന്നു ഓൾ ഓവർ ദ വേൾഡ് ഉള്ള കുട്ടികൾക്കായിട്ട്, ക്ലാസിക്കൽ ലൈറ്റ് ഫിലിം മ്യൂസിക് എല്ലാത്തിനും. മ്യൂസിക് ഈ ലോകത്തെ ഏറ്റവും മഹത്തരമായ കഴിവുകളിൽ ഒന്നാണ്. നമ്മുടെ കലകൾ എത്ര തന്നെ എടുത്തു നോക്കിയാലും മ്യൂസിക് ഒരു പടി മുന്നിൽ നിൽക്കുമെന്നാണ് എനിക്ക് എപ്പോഴും പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഈവൺ ഒരു നല്ല ചിത്രം കാണുമ്പോൾ പോലും ചിലർ സംഗീതാത്മകമായ ചിത്രകല എന്നൊക്കെ പറയാറുണ്ട്. അപ്പം സംഗീതം ആ സിദ്ധി ഈ ലോകത്ത് വളരെ കുറച്ചു പേർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. ആ സിദ്ധി ആവോളം ലഭിച്ച വ്യക്തികളാണ് സ്റ്റാർ സിംഗറിൽ എല്ലാ വർഷവും എല്ലാ സീസണിലും വരാറ്. ഇപ്പൊ സ്റ്റാർ സിംഗർ സീസൺ 8 എത്തി നിൽക്കുകയാണ്. സീസൺ 8 മാറ്റുരയ്ക്കുന്ന 2 അതുല്യ പ്രതിഭകളാണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഋതു കൃഷ്ണ. നമസ്കാരം ഋതു. ഹായ് ജിജി, നമസ്കാരം. സുഖാണോ മോനെ? ആ സുഖം ജിജി. ഓക്കേ, അതോടൊപ്പം ഒരാളും കൂടെ നമ്മളുടെ അടുത്ത് ജോയിൻ ചെയ്യുകയാണ്, അമല ചാക്കോ. നമസ്കാരം അമല. ഹായ് ചേച്ചി. സുഖം? സുഖമായിട്ടിരിക്കും ചേച്ചിക്ക്. സുഖാണോ? ഓ സുഖമായിരിക്കുന്നു മോളും. ഓക്കെ, സോ നമ്മളിപ്പം സ്റ്റാർ സിംഗർ സീസൺ 8 ദി എപ്പിക് ഷോയിൽ വന്ന് നിൽക്കുകയാണ് അല്ലെ. ഒരുവിധം മ്യൂസിഷ്യൻസിന്റെ എല്ലാം, പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള സംഗീതജ്ഞരുടെ എല്ലാം ഒരു ഡ്രീം സ്റ്റേജ് ആണ് സ്റ്റാർ സിംഗർ. അൾട്ടിമേറ്റ് സ്റ്റേജ് ആണ് സ്റ്റാർ സിംഗർ. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നതാണ്, അതിലേക്ക് ഒരു എൻട്രി അത് നിങ്ങളുടെ ഈ ഒരു പ്രായത്തിൽ ലഭിക്കുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതിനെ കുറിച്ച് എന്താണ് ഋതു പറയാനുള്ളത്? ഇതേ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് സന്തോഷം കിട്ടിയതില്. നല്ലൊരു വേദിയാണ്, ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ജഡ്ജസ് ചിത്രാമ്മയുടെ മുമ്പിലും ശരത്തേന്റെ മുമ്പിലൊക്കെ പാടാൻ പറ്റുന്ന തന്നെ വലിയൊരു ഭാഗ്യം. ഒരുപാട് സന്തോഷം ചേച്ചി. യെസ്, ബിക്കോസ് ഋതുവിന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഒരു +1 പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അല്ലെ. അപ്പോ ഇനി ലൈക് എത്രയോ വർഷങ്ങൾ മുന്നിൽ നിൽക്കുന്ന ഒരു മ്യൂസിക്കൽ ജേർണിയിൽ, പക്ഷെ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ സ്റ്റാർ സിംഗർ പോലെ ഒരു വേദിയിൽ എത്തിപ്പെട്ടത് ഒരു വലിയ ഭാഗ്യമാണ് അല്ലെ. തീർച്ചയായിട്ടും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. വീട്ടിലെ സപ്പോർട്ട് എങ്ങനെയാണ്? വീട്ടില് അച്ഛനമ്മ ഫാമിലി ഫുള്ള് നല്ല സപ്പോർട്ടാണ്. ഓക്കെ, മ്യൂസിക്കൽ ഫാമിലി ആണോ? മ്യൂസിക്കൽ ഫാമിലിയാണ്, കൂടാതെ ഫ്രണ്ട്സ് ഒക്കെ നല്ല രീതിക്ക് സപ്പോർട്ടാണ്. ഓക്കെ, മ്യൂസിക്കൽ ഫാമിലി എന്ന് പറയുമ്പോൾ അച്ഛൻ അമ്മ ആരാണ് പാട്ട് പാടുന്നത്? അച്ഛൻ പാടും, അമ്മ വീട്ടിൽ വെറുതെ മൊളിപ്പാട്ടൊക്കെ പാടും. ആഹാ, വാ, അപ്പൊ മകൻ എന്തായാലും പാടുന്നല്ലോ. ഓക്കെ, അമല അമല പറയൂ. ആ ചേച്ചി, എങ്ങനെയായിരുന്നു സ്റ്റാർ സിംഗറിലേക്ക് ഒരു എൻട്രി? സ്റ്റാർ സിംഗറിൽ ഇങ്ങനെ ഓഡിഷൻ നടക്കുന്നുണ്ടെന്ന് പറയുന്നത് ഫസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ടാണ്, ആർദ്ര രഘു എന്നാണ് പേര്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ ഒരു സ്റ്റേജിൽ എത്തിപ്പെടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ശരിക്കും സെലക്ഷൻ ആയി എന്നറിഞ്ഞപ്പോ ഞാൻ വേറൊരു ലോകത്തായിരുന്നു ശരിക്കും. അത്രയും പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രയും സന്തോഷം. അതിനുശേഷം സ്റ്റാർ സിംഗർ വന്നതിനോട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഒരുപാട്, ഒരു നമ്മളൊരു മ്യൂസിക്കിന്റെ ഒരു വേൾഡിൽ നമ്മളൊരു സ്റ്റുഡന്റിനെ പോലെ ഒരുപാട് കാര്യങ്ങൾ ചിത്രാമ്മയുടെ അടുത്തുനിന്നും ശരത്സാറിന്റെ അടുത്തുനിന്നും ഒക്കെ പഠിക്കാൻ പറ്റി. ഒത്തിരി സന്തോഷം. പിന്നെ സപ്പോർട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും ഒരുപാട് സപ്പോർട്ടിംഗ് ആണ്. വീട്ടിലെല്ലാവരും ഇപ്പോ ഓരോ റൗണ്ടിൽ പാട്ട് സെലക്ട് ചെയ്യുമ്പോഴും ഒക്കെ ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് പപ്പയാണ് എന്നെ. മിസ്റ്റേക്സ് പറഞ്ഞു തരുന്നതും ഒക്കെ പപ്പ പാടും. അപ്പൊ അങ്ങനെ. അത് നല്ലൊരു കാര്യമാണ് അല്ലേ. നമുക്ക് വീട്ടിൽ തന്നെ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള തിരുത്തലുകൾ കിട്ടി, അതിനനുസരിച്ച് ഇംപ്രൂവ് ചെയ്ത് ഒരു ഗ്രൂമിംഗ് സെഷനിന് വരുമ്പോഴേക്കും ആൾ കംപ്ലീറ്റ്ലി ഗ്രൂംഡ് ആയി അല്ലേ. ആ ചേച്ചി, എനിക്ക് പപ്പ പാട്ടൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ ഞാൻ പാടുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന് പറഞ്ഞു തരും. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരുപാട് പേര് നമ്മളെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ഹായ് പറയുന്നുണ്ട്. ബീന, ഐ കെ, പുണ്യ, മോഹനൻ, രാഹുൽ, സുദർശ്, അനിക്ക, ഹൗ ആർ യു എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖം തന്നെ അല്ലേ. എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ സുദർശ്, അനിക്ക ചോദിച്ചിട്ടുണ്ട്. ചേച്ചി ഹലോ എന്ന് അനുരാഗ് പറഞ്ഞിട്ടുണ്ട്. അനുരാഗ്
കഴിഞ്ഞ ദിവസം ലൈവിന് വളരെ ആക്റ്റീവായിട്ട് നിന്നൊരു വ്യക്തിയാണ്, ഒരുപാട് റിക്വസ്റ്റുകൾ ചോദിച്ച ഒരു വ്യക്തിയാണ്. ഹലോ മിനി പ്രശാന്ത്, ഹായ്. ഒരുപാട് പേര്, എന്താ ജാനകി, മാളു ചേച്ചി, ഋതുക്കുട്ട എന്ന് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ജാനകി, ജാനകി, ഓക്കെ. ജാനകി ആക്ച്വലി നമ്മുടെ സീസൺ സെവനില് എന്നോടൊപ്പം ഉണ്ടായിരുന്ന ജാനകിയാണ്. നമസ്കാരം. ഒരു അതുല്യ സിംഗർ ആണ് കേട്ടോ, ഒരു ഇടിവെട്ട് സിംഗർ ആണ് ജാനകി. ഓക്കെ. കൃഷ്ണ വിളിക്കുന്നു, ഋതു കുടുക്കെ, ഋതു കുടുക്കെ എന്ന് കൃഷ്ണ വീണ വിളിക്കുന്നു. കൃഷ്ണ ഹായ് കുടുക്കെ, അങ്ങനെ ഒരു വിളി ഉണ്ടോ? ഋതു കുടുക്കെ. ഓക്കെ ശരി. അനുരാഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൃഷ്ണ ഹരിമുരളീരവം പാടാമോ? വിഷ്ണു ആണേച്ചി പറഞ്ഞത്. അല്ല അനുരാഗ്, എന്താണ് വിഷ്ണുവിന് ഇത്ര ഭയമാണോ? വിഷ്ണു എന്ത് ചെയ്തു? അവൻ ലൈവ് തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞായിരുന്നു എന്തെങ്കിലും പണി തരുമെന്ന്. ഹരിമുരളീരവം ഒരു പണിയാണോ? സിംഗേഴ്സിന്റെ അടുത്ത് സോങ്സ് ചോദിക്കുന്നത് ഒരു ആവേശമല്ലേ? ഇനി പണികളൊക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ. അതെ അതെ, പഠിക്കുള്ളൂ. ഹരിമുരളീരവം ഹരിതവൃന്ദാവനം പ്രണയസുധാമയമോഹന ഗാനം ഹരിമുരളീരവം 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 ഹരിമുരളീരവം. വണ്ടർഫുൾ, വണ്ടർഫുൾ. അപ്പോ ക്ലാസിക്കൽ ആയിട്ട് ഒരുപാട് ട്രെയിൻഡ് ആണോ? ക്ലാസിക്കലായിട്ട് ഇടയ്ക്ക് കുറെ ക്ലാസ് മിസ്സായി ചേച്ചി. 11 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. ഞാൻ പ്രണവ് മധുസാറിന്റെ കീഴിലാണ് പഠിക്കുന്നത്. അമൃത് ചേച്ചി എന്ന് വിനോദ് ജേക്കബ് വിളിച്ചിട്ടുണ്ട്. അമൃത് ചേച്ചി, ഓക്കെ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് മിനി പ്രശാന്ത് പറഞ്ഞിട്ടുണ്ട്. തൂങ്ങി വീണ വഴിയെ അത് പ്ലീസ് പാടാമോ എന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് ആരുടെ സോങ് ആണ്? ഋതുവിന്റെ സോങ് ആണോ? ലിറിക്സ് ഒന്നും അറിയത്തില്ല ചേച്ചി. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ, മറന്നിട്ടും എന്തിനോ എന്ന സോങ് പാടാമോ എന്ന് അമലയോട് ചോദിച്ചിട്ടുണ്ട്. വിഷ്ണു വിജയൻ, പാടാല്ലോ, അറിയാവുന്ന പോലെ പാടാം. ഓക്കെ. മറന്നിട്ടും എന്തിനു മനസ്സിൽ തുളുമ്പുന്നു മോനാനുരാഗത്തിൻ ലോലഭാവം. മറന്നിട്ടും എന്തിനു മനസ്സിൽ തുളുമ്പുന്നു മോനാനുരാഗത്തിൻ ലോലഭാവം. കൊഴിഞ്ഞിട്ടും എന്തിനോ പോക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞു കാലത്തെ സ്നേഹഗീതം. പുലർമഞ്ഞു കാലത്തെ സ്നേഹഗീതം. മറന്നിട്ടും എന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മോനാനുരാഗത്തിൻ ലോലഭാവം. വാവ് വാവ് വാവ്, ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. റിക്വസ്റ്റ് ചെയ്തപ്പോ പാടിയതാ. നോ പ്രോബ്ലം, നന്നായിട്ട് പാടി, നന്നായിട്ട് പാടി. 4ാം ക്ലാസ് മുതൽ ട്രെയിൻഡ് ആണല്ലേ അമ്മല? ഒരുപാട്
അതിനുശേഷം ഇപ്പൊ മ്യൂസിക് തന്നെ ലൈഫ് ആക്കിയിരിക്കുകയാണ്. ബി എ മ്യൂസിക് സ്റ്റുഡന്റ് ആണ് അറബിയില്. സോ എങ്ങനെയായിരുന്നു ആ മ്യൂസിക് ജേർണി ബിഗിൻ ചെയ്തത്? ഞാൻ ബിഗിൻ ചെയ്യുന്നത് ജയരാജൻ ജയരാജൻ എന്ന് പറയുന്ന നാട്ടിൽ തന്നെ ഉള്ളൊരു മാഷൻ ഇടുക്കിയാണ് വീട്. അപ്പോ സാറ് കുറച്ച് ബേസിക് ലെസൺസ് ഒക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നു. അതിനുശേഷം ബാബു എന്ന് പറഞ്ഞൊരു സാറിന്റെ അടുത്താണ് പഠിച്ചത്. അപ്പൊ അതിനിടയ്ക്ക് സാറിന് കുറച്ച് ഫിസിക്കൽ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് അങ്ങനെ ആ ക്ലാസ് ഡ്രോപ്പ് ആയി പോയി. പിന്നെ അതിനുശേഷം സുരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു സാറിന്റെ അടുത്ത് പഠിച്ചു. 10th വരെ ഞാൻ സാറിന്റെ അടുത്ത് പഠിച്ചു, 8th ക്ലാസ് തൊട്ട്. അതിനുശേഷം 2 വർഷം ബ്രേക്ക് ആയി പോയി, കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നെ കോളേജ് വന്നിട്ടാ പഠിക്കുന്നത്. എനിവേ, അപ്പൊ ആരാണ് ആ മ്യൂസിക് ഉണ്ട് എന്ന് ആദ്യം കണ്ടുപിടിച്ചത്? പപ്പയാണ് എനിക്ക് ടാലന്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. എങ്ങനെയാണെന്ന് വെച്ചാ, പപ്പ പള്ളിയിലെ കൊയർ സിംഗർ ആയിരുന്നു. അപ്പോ പപ്പ ഇങ്ങനെ വന്നിട്ട്, എനിക്ക് 4 വയസ്സൊക്കെ ഉള്ളപ്പോ പപ്പ ഇങ്ങനെ വന്നിട്ട് ഓരോരോ പാട്ടുകൾ, കൊയറിലേക്കുള്ള പാട്ടുകളൊക്കെ പഠിക്കും. അപ്പോ എനിക്ക്, ഞാൻ കുഞ്ഞായതുകൊണ്ട് എനിക്ക് വാക്കുകളൊന്നും കിട്ടത്തില്ല, വായിൽ വരത്തില്ല വാക്കുകൾ. അപ്പോ പപ്പ പഠിക്കുന്ന പാട്ട് കേട്ടിട്ട് അതിന്റെ ഓർക്കസ്ട്രയുടെ ട്യൂൺ എനിക്ക് കിട്ടും. അപ്പൊ പപ്പ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പപ്പ പാടി വരുമ്പോ ഞാൻ ആ ഓർക്കസ്ട്ര ഇങ്ങനെ മൂളി, അങ്ങനെ ഓർക്കസ്ട്ര മൂളിക്കൊടുക്കും. അപ്പൊ അങ്ങനെ പപ്പയ്ക്ക് മനസ്സിലായി എനിക്ക് ചെറിയൊരു കഴിവുണ്ടെന്ന്. അങ്ങനെ പപ്പയാണ് ആ ഒരു കഴിവ് കണ്ടെത്തുന്നത്. പിന്നെ പപ്പ എന്നെ പതിയെ പതിയെ പഠിപ്പിക്കാനൊക്കെ തുടങ്ങി, ഓരോരോ ചെറിയ പാട്ടുകളൊക്കെ. അങ്ങനെ LKG പഠിക്കുമ്പോ ഫസ്റ്റ് ഒരു ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻ ആണ് പങ്കെടുക്കുന്നത്. അങ്ങനെ അതില് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അങ്ങനെയാണ് ഇങ്ങനെ ഈ ജേണി തുടങ്ങിയത്. അത് കൊള്ളാം, അത് നന്നായിട്ടുണ്ട്, നല്ലൊരു കഥ. ഓക്കെ, ഒരുപാട് ആളുകൾ നല്ല കമന്റ്സ് പറയുന്നുണ്ട്. ശശി അമ്മാവന് വേണ്ടി ഒരു പാട്ട് എന്ന് ഒത്തിരി പേര് ഒരുപാട് തവണ സുര ചോദിച്ചിട്ടുണ്ട്, ശശി അമ്മാവന് വേണ്ടി ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യാമോ എന്ന്. അമലയോട്, അമലയോട് മുൻപേ വാ എൻ അൻപേ വാ എന്നൊരു പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുൻപേ വാ എൻ അൻപേ വാ നമുക്ക് ശശി അങ്കിളിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ ചേച്ചി, പാടാം. മുൻപേ വാ എൻ അൻപേ വാ, ഊടെ വാ ഉയരേ വാ. മുൻപേ വാ എൻ അൻപേ വാ, പൂപ്പൂവായ് പൂപ്പൂവാനോ കേട്ടേഞ്ചം സ്വന്നതേ. മുൻപേ വായൻ അൻപേ വാ, ഉടേ വാ ഉയരേ വാ. മുൻപേ വായൻ അൻപേവാ, പൂപ്പൂവായ് പൂപ്പൂവാ. Wow, wow, great, great, wonderful, wonderful. Thank you, Chichi. അമലയുടെ അവര് ഒരു ഹസ്കി, ഒരു എയറി ഒരു വോയിസ് ആണ്. അപ്പൊ ഒരു ഭാവഗായികയാണ് അല്ലെ? മെലഡീസ് ആണോ കൂടുതൽ ഇഷ്ടം? കൂടുതൽ പാടുന്നത് മെലഡീസ് ആണ്. പഠിക്കുമ്പോ എല്ലാ ജനറും പഠിക്കാൻ നോക്കും, പാടാനും കൂടുതൽ ഇഷ്ടം മെലഡി സോങ്സ്. ഋതു 7 സ്വരങ്ങളും ദാസേട്ടന്റെ സോങ് പാടാമോ എന്ന് സ്മിത ഇക്കെ ചോദിച്ചിട്ടുണ്ട്. ചിച്ചി ട്രൈ ചെയ്യാം, പാടിയിട്ടില്ല. 7 സ്വരങ്ങളും തഴുകി വരും ഒരു ഗാനം, ഗാനം ദേവഗാനം അഭിലാഷ ഗാനം. മാനസവീണയിൽ തരപ്പതിരാളന ഞാനും, ഗാനം ഇന്ദ്രഗാനം അതിലോലം ലോലം. 7 സ്വരങ്ങളും തഴുകി വരും ഒരു ഗാനം. സബാഷ്, വണ്ടർഫുൾ, വണ്ടർഫുൾ. എന്താ സോൾ നിങ്ങളുടെ സിംഗിങ്ങിന്? വണ്ടർഫുൾ മക്കളെ. എനിവേ,
ഇവരുടെ കൂടുതൽ പെർഫോമൻസസ് കാണാൻ വേണ്ടി പ്രേക്ഷകരോട് സാറ്റർഡേ സൺഡേ 8 മണിക്ക് തന്നെ ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം ഹോട്ട്സ്റ്റാറിൽ അല്ലേ? ഓക്കെ, ഇതിനേക്കാളും ഇടിപെട്ട് പെർഫോമൻസസ് ആണ് അതിൽ വരുന്നത് അല്ലേ? ഇതൊക്കെ നിങ്ങളാണ് പറയേണ്ടത് അല്ലേ? സപ്പോർട്ട് അല്ലേ? ഓക്കെ, സോ അഗൈൻ ഒരുപാട് പേര് നല്ല നല്ല കമന്റ്സ് പറയുന്നുണ്ട്. വളരെ 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 സന്തോഷമുണ്ട്. സോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഋതു ഇപ്പം ഋതുവിന്റെ പല ഐ മീൻ ബന്ധുക്കളും ഡാൻസിന്റെ ഭാഗമായിട്ട് ഓൾറെഡി ഏഷ്യാനെറ്റിൽ വന്നിട്ടുണ്ട് അല്ലെ, കോമഡി സ്റ്റാർസിന്റെ സ്റ്റേജിൽ. അപ്പൊ ഋതു ഇതിന് മുന്നേ ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ടോ? ഈ സെറ്റ് ഒക്കെ കണ്ട് ശീലിച്ചിട്ടുണ്ടോ? സ്റ്റുഡിയോയിൽ വന്നിട്ടില്ല, വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, വരാൻ പറ്റിയില്ല. പക്ഷെ ചേട്ടന്മാരൊക്കെ ഡാൻസ് കളിക്കാൻ സ്റ്റാറിൽ പോകാറുണ്ട്. ഋതുവും ഒപ്പൻ ഡാൻസ് ചെയ്യാറുണ്ടെന്നൊക്കെ കേൾക്കുന്നു. അതായത് ബ്രദേഴ്സ് ഇല്ല, പഠിപ്പിച്ചുതരായിരുന്നു, പ്രോഗ്രാമിനൊക്കെ ഡാൻസ് കളിക്കാൻ വിളിക്കുകയായിരുന്നു. അപ്പൊ സ്റ്റാർ സിംഗറിൽ ഇനി ഗംഭീര ഡാൻസ് പെർഫോമൻസസ് ഒക്കെ ഞങ്ങൾക്ക് കാണാം അല്ലേ? ഫാസ്റ്റ് റൗണ്ടുകൾ വരുമ്പോ കാണാം, നോക്കാം. ഫാസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് സംയുക്ത ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹായ് സംയുക്ത മോളു, സംയുക്ത ഹായ് മിത്വ, ഹലോ മിത്വ, സംയുക്ത ചോദിച്ചു തീർച്ചയായിട്ടും പാടാം. മേരെ മനിയെ ബതാ ദേ തൂ ഇസ് വോര് ചലാ ഹേ തൂ ക്യാ പായാ നഹീ തൂനേ ക്യാ ഡൂണ്ട് രഹാ ഹേ തൂ ജോ ഹേ യൻ കഹേ ജോ ഹേ യൻ സുനേ വോ ബാത് ക്യാ ഹേ ബതാ മിത്വാ കഹേ ധഡ്കനേ തുജ്സെ ക്യാ മിത്വാ ഹേ ഖുദ് സേ തോ നാ തോ ചുപാ. വാവ്, വളരെ വേഴ്സറ്റൈൽ സിംഗർ ആണ് അല്ലേ? സെമി ക്ലാസിക്കലിനൊപ്പം തന്നെ ഫാസ്റ്റും ഒരേപോലെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വണ്ടർഫുൾ, വണ്ടർഫുൾ. എനിക്ക് പാട്ട് ഒരുപാട് ഇഷ്ടമാണ് എന്ന് മിനി പ്രശാന്ത് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ദാസേട്ടന്റെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ദാസേട്ടന്റെ പാട്ട് നമ്മൾ ഓൾറെഡി പാടി. സുമീഷ പൊന്നു, അമ്രൂസ് പൂക്കൾ പൂക്കും പാടാമോ? സുമീഷ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, ഉറപ്പായിട്ട് ഞാൻ അവക്ക് വേണ്ടിട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പറയൂ ഋതു, ഋതു എന്തോ പറഞ്ഞല്ലോ. അല്ല, ഇന്ന് അമൃത് ചിച്ചിക്ക് ലൈവിന് മുമ്പേ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ സുമീഷ ചിച്ച സംസാരിച്ച. അതെയോ? ഓക്കെ ഓക്കെ, സോ ഓവർ ടു ദ സോങ്. ഓക്കെ, പൂക്കൾ പൂക്കും തരുണം ആരുയിരേ പാർത്തതാരുമില്ലേ, പുലരും കാലേ പൊഴകൈ മുളുമതയും പിരിന്റെ പോവതില്ലേ, നേറ്റ് വരെ നേരം പോകവില്ലേ, ഉന്നതരിയേ നേരം പോകവില്ലേ, ഏതോവും പേശവില്ലേ, ഇന്ത്രയേനോ ഏതോവും തോന്നവില്ലേ, ഇതയനോ ഇരവും വിഴിയവില്ലേ, അത് വിഴിന്താൽ പകലും മുടിയവില്ലേ, ഉണ്ടരേ. ബ്യൂട്ടിഫുൾ മോള്, ബ്യൂട്ടിഫുൾ. ഞാൻ കോളേജില് പഠിക്കുന്ന സമയത്താണ് ഈ പാട്ട് അങ്ങ് ഹിറ്റ് ആവുന്നത്. അന്ന് ആരുടെ റിംഗ് ടോൺ എടുത്താലും അത്രയും ഹിറ്റ് ആയിട്ടുള്ള ഒരു, ഇപ്പോഴും നമുക്ക് കേൾക്കുന്ന ഫീലാണല്ലേ. വാവ് വാവ്, വണ്ടർഫുൾ. മെലഡി ക്വീൻ ആണെന്ന് പറഞ്ഞു അമല, മെലഡികളാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ മെലഡിയുടെ ഒരു റാണിയാണ് ചിത്ര ചേച്ചി അല്ലെ? ചിത്ര ചേച്ചിയുടെ മുമ്പിൽ പാടാൻ പറ്റിയ ഒരു മൊമെന്റ് എങ്ങനെയാണ് അതിനെ നമുക്ക് പ്രേക്ഷകരുടെ മുമ്പിൽ പറയാൻ പറ്റുക?
സത്യം പറഞ്ഞ എനിക്ക് എന്താ, ഞാൻ കേറുന്നതിന് മുമ്പ് ചിത്രാമ്മയെ ബാക്ക് സ്റ്റേജിൽ നിന്ന് കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് സ്റ്റേജിൽ കയറുന്നതിലും ഭയങ്കര ടെൻഷൻ ആയിരുന്നു. കാരണം എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ചിത്രാമ്മേനെ തൊടുക എന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം. അപ്പോ ഞാനും ഋതുവും ഒരു എപ്പിസോഡിലായിരുന്നു. അപ്പൊ ഞാൻ ഋതുവിനോട് പറഞ്ഞു, എടാ എനിക്കൊന്ന് തൊടാൻ തോന്നുന്നു ചിത്രാമ്മേനെ, അങ്ങനെ പറഞ്ഞു. അപ്പോ ചിത്രാമ്മ ഇങ്ങനെ നമ്മളെ അടുത്തേക്കുമ്പോ ടെൻഷൻ ഒന്നും അടിക്കണ്ട, മക്കളെ നന്നായിട്ട് പാടെന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഞങ്ങള് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. അപ്പൊ ചിത്രാമ്മ ഇങ്ങനെ തലയിലേക്ക് ഇങ്ങനെ തലോടി, അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ സന്ധ്യയെ കണ്ണിരുന്നെന്ന് പറഞ്ഞ സോങ് പാടിയായിരുന്നു. അപ്പോ അതിന് ചിത്രാമ്മ ഒരുപാട് നല്ല കമന്റ്സ് പറഞ്ഞു. പിന്നെ സുജാത ചേച്ചിയുടെയും ശ്വേർ ചേച്ചിയുടെയും ഒക്കെ കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വോയിസ് ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് കോംപ്ലിമെന്റ്സ് ഒക്കെ ചിത്രാമ്മയുടെ അടുത്ത് നിന്ന് കിട്ടി. ഭയങ്കര ഒരു ബ്ലസ് ആയിട്ട് കരുതുന്നു അതൊക്കെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, കാരണം ചിത്രാമ്മ ഇത്രയും ഡൗൺ ടു എർത്ത് പേഴ്സൺ വേറെ ഇല്ല കേട്ടോ. നമുക്ക് ഒരു ഒരു വലിയ പാഠപുസ്തകമാണ് ചിത്ര ചേച്ചി. ഇത്ര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു വ്യക്തി, എത്രയോ സംഗീതത്തിന്റെ ഉയരങ്ങൾ കീഴടക്കിയ ഒരു വ്യക്തിയാണ്. പക്ഷെ മൈ ഗോഡ്, ഞങ്ങൾക്ക് സ്റ്റാർ സിംഗറിന്റെ ചിത്ര ചേച്ചി ആയിരുന്നില്ല, അപ്പൊ എനിക്കതൊരു ഭയങ്കര നഷ്ടമായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് ഞാൻ ചിത്ര ചേച്ചിയെ മീറ്റ് ചെയ്യുന്നത്, ആഫ്റ്റർ സ്റ്റാർ സിംഗർ. പക്ഷെ ആ സ്റ്റാർ സിംഗറിൽ വന്ന ആ ഒരു പേര് കൊണ്ടാണ് ചിത്ര ചേച്ചിയെ മീറ്റ് ചെയ്യാൻ പറ്റിയത്. പക്ഷെ മീറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായി ഇത്ര ഡൗൺ ടു എർത്ത് ഒരു വ്യക്തി. അപ്പം സ്റ്റാർ സിംഗർ നമുക്ക് തരുന്ന ഓപ്പർച്യൂണിറ്റീസ് അത് വളരെ വളരെ വലുതാണ്. അതിനൊരു വലിയ ഭാഗ്യം വേണം. കാരണം പാട്ട് തന്നെ പാടുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല അത്. അതിൽ ലക്ക് ഫാക്ടർ ഒരുപാടുണ്ട്. അപ്പം നിങ്ങൾ ഒരുപാട് ബ്ലെസ്ഡ് ആണ്. ദൈവം ഇതുപോലെ നിങ്ങൾ ഇനി ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അനുരാഗ് ജയദേവ കവിയുടെ പാട്ട് പാടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഋതുവിനോട്. ജയദേവ കവിയുടെ അറിയത്തില്ല പാട്ട്. ഓക്കെ, നോ പ്രോബ്ലം. പകരം ഋതു, മന്ദാര ചെപ്പുണ്ടോ, മാണിക്ക കല്ലുണ്ടോ, അഭിജിത്ത് ചിറക്കര. എന്റെ ഫ്രണ്ടാണ്. പാടാം. മന്ദാരച്ചെപ്പുണ്ടോ, മാണിക്കക്കല്ലുണ്ടോ, കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുണ്ടോ, വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളില്ലാമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു, ഉള്ളില്ലാമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. ഋതു കയ്യോട് ഒരു സോങ് കൂടെ പാടൂ. കാരണം മോർ ദാൻ 100 കമന്റ്സ് വന്നു കഴിഞ്ഞു എന്ന് ഞാൻ നോക്കുമ്പോ. ലജ്ജാവതിയെ സോങ് നല്ല ഫീലിൽ പാടാമോ എന്നൊരാൾ ചോദിച്ചു. ആക്ച്വലി അത് സുര, സുരയാണ് ചോദിച്ചിരിക്കുന്നത്. പാടാമോ? ലജ്ജാവതിയെ വലിയ കേട്ടിട്ടുള്ള പരിചയമുള്ളു, ട്രൈ ചെയ്യാം. ഓക്കെ. ലജ്ജാവതിയെ എന്റെ കള്ളക്കട കണ്ണിൽ, ലജ്ജാവതിയെ എന്റെ കള്ളക്കട കണ്ണിൽ, താഴമ്പൂവോ താമരപ്പൂവോ തേനോ തേനിലാവോ, മാമ്പഴം മുട്ടോ മല്ലിക്കുടുംബോ നാനാ, ഒത്തൊരുങ്ങി വന്നാട്ടേ. ഞാൻ വളരെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ സോങ് വരുന്നത്. അതുവരെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു മ്യൂസിക്, മലയാളം മ്യൂസിക് കൺസെപ്റ്റിനെ മുഴുവൻ പൊളിച്ചടുക്കി കൊണ്ടുവന്ന ഒരു സോങ് ആണ് ലജ്ജാവതിയെ. അന്ന് ജാസ്സി ഗിഫ്റ്റ് ഇന്റർവ്യൂവിന് പറയുന്നത് റാപ്പ് റഗ്ഗെ ഡപ്പാങ്കുത്തൊക്കെ മിക്സ് ചെയ്താണെന്ന്. ഞാനിതാലും റഗ്ഗ് അതെന്ത് സാധനം എന്നൊക്കെ. പക്ഷെ അതിനുശേഷം പിന്നീട് ഒരു ഒരു തരംഗമായിരുന്നു ലജ്ജാവതിയെ. ലജ്ജാവതിക്ക് ശേഷമാണ് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇത്ര അധികം ഫാസ്റ്റ് സോങ്സ്, അതായത് ഫാസ്റ്റ് ബീറ്റ് സോങ്സ് ഒക്കെ വന്നത്. റാപ്പ് വന്നത്, റാപ്പ് അതിന് മുന്നേ എനിക്ക് എന്റെ ഓർമ്മയിലേ ഇല്ല മലയാളം ഇൻഡസ്ട്രിയിൽ വന്നത്. അപ്പൊ അതൊരു ഒരു തരംഗമായിരുന്നു. എനിവേ, താങ്ക് യു ഋതുവിന്. ഒരുപാട് റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. ശരി, അമല ചേച്ചി ആൻഡ് ഋതു പൊളിയാണെന്ന് അബിഗേൽ തെരേസ അനിൽ പറയുന്നു. ഹലോ, ഓക്കെ ഓക്കെ.
അമല ചേച്ചി ഘനശ്യാമ വൃന്ദാരണ്യം പാടുമോ? അബിഗയിലിന്റെ റിക്വസ്റ്റ് ആണോ ചേച്ചി? യെസ്, അബിഗയിലിന്റെ റിക്വസ്റ്റ് ആണ്. ഉറപ്പായിട്ട്. ഓക്കെ. ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളിയാമം നീകുഞ്ചങ്ങൾ കൊയിൽ പാട്ടിൽ പകർന്നാളും നേരും എന്നോടേരിഷ്ടമെന്നാൽ കൃഷ്ണവേണു പാടി ഇഷ്ടമെന്നാടേരെന്നാൽ മന്ത്രവേണുവോടി ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളിയാമം നീ കുഞ്ചുങ്ങൾ കോയിൽ പാട്ടിൽ പകർന്നാടും നേരം. വാവ് വാവ്, വണ്ടർഫുൾ. താങ്ക് യു, താങ്ക് യു അമല. അമലയ്ക്ക് വേറെ അതർ ദാൻ മ്യൂസിക് വേറെ പല താല്പര്യങ്ങളും ഉണ്ട് എന്നാണ് കേട്ടത്. ലൈക് പേപ്പർ ക്രാഫ്റ്റ്, ബോട്ടിൽ ആർട്ട്, അതിനെ പറ്റിയൊക്കെ പറയൂ. ആ ചേച്ചി, ഞാൻ ചെയ്യും, കുറച്ചൊക്കെ ചെയ്യും സമയമൊക്കെ കിട്ടുമ്പോ. ഞാൻ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ എന്നാണ് ഇതൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയത്. പേര് അഞ്ജന എന്നാണ്. ഇപ്പോ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അവളിങ്ങനെ കിട്ടുന്ന ബോട്ടിൽസ് ഒക്കെ നന്നായിട്ട് ഡ്രോയിങ് ഡ്രോയിങ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ അവൾ ആ ഉള്ള പെയിന്റ്സ് ഒക്കെ വെച്ചിട്ടൊക്കെ അതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ക്രേസ്. അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് ബോട്ടിൽസ് ഒക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇനി സമയമൊക്കെ കിട്ടുമ്പോൾ ചെയ്യണം. കുറച്ചൊക്കെ വീട്ടിലുണ്ട് പേപ്പർ ക്രാഫ്റ്റ്സ് ചെയ്തതൊക്കെ. വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. ബിക്കോസ് എപ്പോഴും ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള, അതായത് വലിയ മ്യൂസിഷ്യൻസ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നല്ല ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അയാളിൽ 7 കലകൾ സംഗമിക്കുന്നാണ് പറയാ. 7 കലകൾ ഉറപ്പായിട്ടും അയാൾക്ക് ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിൽ ഓരോരോ കഴിവുകളായിട്ട് പുറത്തു വരികയാണ് അവരുടെ. ഇനിയും നമുക്ക് നോക്കാം എന്തെല്ലാം പുറത്തേക്ക് വരും എന്ന് വഴിയെ, അല്ലെ? ഓക്കേ. കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ, ആരെങ്കിലും പാടിയാൽ കേൾക്കാം, ഇപ്പോൾ റേഡിയോയിൽ കേട്ടു അതാണ് എന്ന് കിരൺ ശ്രീപദം പറഞ്ഞിട്ടുണ്ട്. എൻ നൻപനെ പോൽ യാരുമില്ല എന്ന് വിഷ്ണു വണ്ടൂർ ചോദിച്ചിട്ടുണ്ട്. ഇതിലേത് സോങ് ആണ് ഋതു ഇപ്പൊ ഇഷ്ടം പാടാൻ? രണ്ടും ഇഷ്ടമാണ്. കാതിൽ തേൻമഴ പാടാം. ഓക്കെ. കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ, കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൽ കുളിർത്താരാരോ, മധുരമായി പാടും മണിശങ്കുക്കളാൽ കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ. എത്ര എത്ര മനോഹരമായിരിക്കുന്നു, വണ്ടർഫുൾ. ഋതു ഒരു ഋതുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ഈ ലോകത്ത് ഋതുവിന്റെ അനിയത്തിയാണ് എന്നാണ് പറഞ്ഞത്. സിസ്റ്റർ ക്രേസ് ഉള്ള ഒരു വ്യക്തിയാണോ? എങ്ങനെയാണ് ചേച്ചി? തീർച്ചയായിട്ടും, കാരണം ഒരുപാട് സപ്പോർട്ടാണ് അവള്. ആണോ? എത്ര വയസ്സായി മോൾക്ക്? അവളിപ്പോ 6th. ഓക്കെ. പാട്ട് പാടുവോ? ആ പാട്ട് പാടും, പാട്ട് പഠിക്കുന്നുണ്ട്. ആഹാ. അപ്പൊ കുറച്ച് നാള് കഴിയുമ്പോ നമുക്ക് സ്റ്റാർ സിംഗറിൽ അടുത്ത കണ്ടസ്റ്റന്റ്സിനെ ഇതുപോലെ വെൽക്കം ചെയ്യുന്ന കൂട്ടത്തിൽ ഋതുവിന്റെ അനിയത്തിയെയും പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായിട്ടും നോക്കാം. ഋതു തന്നെ കൊണ്ടുവരണം. ഋതു ഇപ്പോ സ്റ്റാറല്ലേ. ഓക്കെ. അമല, അമല ഇപ്പൊ കോളേജിലാണ്. അപ്പം ഫാൻ ക്ലബ്, ഫാൻസ് അസോസിയേഷൻ ഇതൊക്കെ ആയോ? അങ്ങനെയൊന്നുമില്ല. അവിടെ ആയോ? ഋതുവിനായോ? അയ്യോ, എനിക്കല്ല ചേച്ചി. ആ ഓക്കെ, പറയൂ. അപ്പൊ ചെറിയ തോതിൽ അല്ലേ അമല? ആ ചേച്ചി, ചെറുതായിട്ടൊക്കെ. ഇപ്പോ കുറച്ചും കൂടെ എല്ലാവരും, മുമ്പ് നമ്മുടെ അടുത്ത് മിണ്ടാത്തവരൊക്കെ ആണെങ്കിലും കുറച്ചും കൂടെ ഒക്കെ വന്ന് ഇങ്ങനെ നമ്മുടെ സ്റ്റാർ സിംഗറിലെ വിശേഷങ്ങളും, അല്ലെങ്കിൽ ഇപ്പൊ കോളേജിൽ ചെല്ലുമ്പോ ഒക്കെ, അല്ലെങ്കിൽ ഇപ്പൊ ഷൂട്ടില്ലേ, അല്ലെങ്കിൽ ലാസ്റ്റ് റൗണ്ടിൽ ഏതൊക്കെ പാട്ടാ പാടിയേ, എത്ര മാർക്ക് കിട്ടി, അങ്ങനെയൊക്കെ ചോദിച്ചു ഒത്തിരി പേര്
ഒന്ന് സംസാരിക്കുന്നൊക്കെയുണ്ട്. പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ, ഇവിടെ തൃപ്പൂണിത്തറയാണ് പഠിക്കുന്നത്, അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് ഷോപ്പിലൊക്കെ പോയപ്പോൾ ഞാൻ മാസ്ക് വെച്ച് പോയിട്ട് അവിടെ ആന്റിമാരൊക്കെ ചോദിച്ചു, മോളെ നിങ്ങളുടെ കോളേജിൽ സ്റ്റാർ സിംഗറിൽ പാടുന്ന ഒരു കുട്ടിയില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പം എന്റെ ഫ്രണ്ട് കൂടെയുണ്ട്, അപ്പൊ അവള് പറഞ്ഞു ആ അതാണ് ഈ നിൽക്കുന്ന ആളെന്ന് പറഞ്ഞു. അപ്പൊ ആന്റി പറഞ്ഞു മോളെ മാസ്ക് ഒന്ന് മാറ്റുമോ, എനിക്ക് സംശയം തോന്നി, പിന്നെ അറിയാണ്ട് ചോദിക്കുന്ന ശരിയല്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് കുറച്ച് ചെറുതായിട്ടൊക്കെ എല്ലാരും അറിഞ്ഞൊക്കെ തുടങ്ങി. അങ്ങനെ ഒരുപാട് സന്തോഷം. കുഞ്ഞു സെലിബ്രിറ്റി ആയി കഴിഞ്ഞു അല്ലേ? സ്റ്റാർ സിംഗർ ആക്ച്വലി ഏഷ്യാനെറ്റ് നിങ്ങൾക്ക് തരുന്ന ഒരു ഒരു റീച്ച് എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു ചാനലിനും തരാൻ പറ്റാത്ത അത്രയും വലിയ റീച്ചാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൺട്രീസിലേക്ക് പോകുന്ന ഒരു മലയാളം ചാനലാണ് ഏഷ്യാനെറ്റ്. അപ്പം നിങ്ങൾ ഒരു സോങ് പാടിയാൽ മതി, ഒരു മിനിറ്റ് ഏഷ്യാനെറ്റിൽ നിങ്ങളുടെ ഫേസ് കണ്ടാൽ മതി, നിങ്ങൾ അപ്പൊ തന്നെ ഒരു സ്റ്റാറായി മാറുകയാണ്. അപ്പൊ എഗെയിൻ റിപ്പീറ്റഡ് ആയിട്ട് അതിൽ പെർഫോം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എത്രയോ വലിയൊരു ഭാഗ്യമാണ്. അപ്പോ ഡെഫിനറ്റ്ലി അതിന്റെ പുറത്തിൽ ഈ പറഞ്ഞ പോലെ കുറെ ഫാൻ ക്ലബ്ബുകൾ വരും, ഫാൻസ് അസോസിയേഷൻ വരും, ഫോട്ടോഗ്രാഫ്സ് ഓട്ടോഗ്രാഫ്സ് എല്ലാം വരും. എൻജോയ് ചെയ്യുക രണ്ടാളും കേട്ടോ, ഇതാണ് നിങ്ങളുടെ ആ ഒരു ടൈം, അത് മാക്സിമം എൻജോയ് ചെയ്യുക. ഓക്കെ, ഋതുക്കൊട്ട ഒരു മെലഡി സോങ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗീത. അത് അതെവിടെ തന്നെ ഇതെങ്കിലും പാടണം മറുവാർത്തൈ എന്ന് അനുരാഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് മറുവാർത്തൈ മെലഡി ആയിട്ട് കൂട്ടി അങ്ങ് പാടാം അല്ലേ? ചേച്ചി എന്റെ ലിറിക്സ് സീനാണ്, അത് ശ്രമിക്കാം. മറുവാർത്തൈ പേസാതെ മഴ മീതു നീ തൂങ്കിടു, മയിൽ പോലെ തോന്നുന്ന ഇമൈ മൂട് നീതാന ഇമൈക്കാതെ ലിറിക്സ് അറിയില്ല. No problem. Wonderful. നാളത്തെ ലൈവിൽ ഇതിൽ കൂടുതൽ പാട്ടുമായിട്ട് സുര വരും. വാവ്, താങ്ക് യു സുര. ഓക്കെ, പറയാൻ മറന്ന പരിഭവങ്ങൾ മാളവിക. അയ്യോ, പറയാൻ മറന്നൊന്ന് ഞാൻ എവിടെയും പാടാത്ത സോങ്സാണ് ചേച്ചി. വലിയൊരു സിംഗർ ആണല്ലോ, അപ്പൊ ചേച്ചി ഒരു പാട്ട് പാടി ഞങ്ങൾ മാത്രല്ല, അതിന് പറയാൻ മറന്ന തന്നെ വേണമായിരുന്നു. ഓക്കെ, എനിവേ അഭിരാജ് ഞാൻ ട്രൈ ചെയ്യാം, എനിക്ക് അത്ര അറിയില്ല. ലയൂനി ചിരതനായ്യമേകമേ നീ വരുമ പാരമേ മൂക്കവീതിയ നീ വരുമ പാരമേ മൂക്കവീതിയ പിരിയവേ വിടരാൻ മറന്ന വിദുര സുസ്മിതം പറയാൻ മറന്ന പരിഭവങ്ങൾ വിരഹാർദ്രമായി മിഴികളോർക്കേ സ്മരണകൾ തിരയായി പടരും ജലധിയായി സ്മരണകൾ തിരയായി പടരും ജലധിയായി പൊഴിയും നിലാവു പോയി വശനായി പറയാൻ മറന്ന പരിഭവങ്ങൾ വിരഹാർദ്രമായി മിഴികളോർക്കേ. അടിപൊളി ചേച്ചി, പൊളി. താങ്ക് യു മക്കളെ, താങ്ക് യു. മാളവിക ചേച്ചി ഒന്ന് നന്നായി പറയാമോ ഋതു ചേട്ടനോട്? താങ്ക് യു ഫോർ ദ സോങ്, താങ്ക് യു എന്ന് പറയുന്നു.
സുരയാണ് പറയുന്നത്. ഓക്കെ ഓക്കെ. സോ ഞാൻ അമലയോട് ചോദിക്കട്ടെ. അമല ഇപ്പം ഓൺലൈൻ ടീച്ചിങ്ങിലേക്ക് ഇറങ്ങിയൊക്കെയാണ് അല്ലേ? ഇപ്പൊ അടുത്തൊരു സ്റ്റെപ്പാണ് മ്യൂസിക്കില്. ഇതിൽ തന്നെ മുന്നിലേക്ക് പോവാണോ ഓർ മറ്റെന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? അങ്ങനെ പ്ലാൻസ് എന്ന് വെച്ചാല് ഇത് തന്നെയാണ്, മ്യൂസിക് തന്നെ പ്രൊഫഷനായിട്ട് തന്നെയാണ് കാണുന്നത്. അങ്ങനെയാണ് ഇപ്പൊ ബി എ മ്യൂസിക് കോഴ്സ് ചെയ്യുന്നതും. പിന്നെ ക്ലാസ് എടുക്കുന്ന വെച്ചാൽ നാട്ടില് കുറച്ച് ചെറിയ കുട്ടികളുണ്ട്, അവർക്കൊക്കെ ഇപ്പൊ ക്ലാസ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതൊരു സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. RLV തന്നെ MA ഭരതനാട്യം കഴിഞ്ഞ ജിബു എന്ന് പറഞ്ഞൊരു സാറിന്റെ ഒരു ഡാൻസ് സ്റ്റുഡിയോ ആണ് അവിടെ. ചിൽ മ്യൂസിക് വേൾഡ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു സെക്ഷൻ നമ്മുടെ മ്യൂസിക് ക്ലാസ്. ഇപ്പോ കോവിഡ് ഇഷ്യൂസ് ഒക്കെ ആയതുകൊണ്ട് അത് ഓൺലൈൻ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. മ്യൂസിക്കിൽ തന്നെയാണ് കരിയർ, അങ്ങനെ തന്നെയാണ് ഇപ്പൊ വരെയും പ്ലാൻ, വേറെ ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഷെഡ്യൂൾ ലൈവ് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അപ്പൊ ഇത്രയും നേരം നല്ല നല്ല പാട്ടുകളുമായിട്ട് പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്ത അമലയ്ക്കും ഋതുവിനും താങ്ക് യു സോ മച്ച്. നിങ്ങള് ഞാൻ എല്ലാ ലൈവിലും പറയുന്നത് തന്നെയാണ് ഇന്നും പറയുന്നത്, ബിക്കോസ് അത് തന്നെയാണ് പറയാനുള്ളൂ നിങ്ങളോട്. ഇത് സ്റ്റാർ സിംഗർ നിങ്ങളുടെ ഒരു ബിഗിനിങ് സ്റ്റെപ്പാണ് നിങ്ങളുടെ ഒരു വലിയ മ്യൂസിക് കരിയറിന്. കാരണം നിങ്ങൾക്ക് അത്ര തന്നെ റെസ്പോൺസിബിലിറ്റി കൂടിയിരിക്കുകയാണ്. സ്റ്റാർ സിംഗർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പ്രേക്ഷകർ മുഴുവൻ ഉറ്റുനോക്കും. കുറച്ചു നാൾ കഴിയുമ്പോൾ നിങ്ങൾ മ്യൂസിക്കിൽ എന്താണ്, മ്യൂസിക്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ. അപ്പം ഈ സ്റ്റാർ സിംഗർ കഴിയുന്നതോടുകൂടെ നിങ്ങൾക്ക് ഒരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റീസിന്റെ ഒരു കടൽ തന്നെ തുറന്നു വരും. ഇപ്പം അമല ഓൺലൈൻ ടീച്ചിങ്ങിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു, ഇനി ഭാവിയിൽ കൺസേർട്സ് ചെയ്യാൻ പറ്റും. ഋതുവിന് ലൈക്ക് മ്യൂസിക് ഡയറക്ഷനിലേക്ക് ഇറങ്ങാൻ പറ്റും, പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ എന്തെല്ലാം മേഖലകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എല്ലാം എക്സ്പ്ലോർ ചെയ്യുക, നല്ല നല്ല മ്യൂസിഷ്യൻസ് ആയിട്ട് മാറുക. കുറച്ചു നാൾ കഴിയുമ്പം സ്റ്റാർ സിംഗർ എപ്പോഴും ഓർക്കപ്പെടുന്നത്, ഓർമ്മിക്കപ്പെടുന്നത് എപ്പോഴും അതിലുള്ള കണ്ടസ്റ്റൻസിലൂടെയാണ്. അപ്പൊ അതുപോലുള്ള നല്ല താരങ്ങളായിട്ട് നിങ്ങൾ മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രേക്ഷകർ ഇവരുടെ കൂടുതൽ പെർഫോമൻസസ് കാണാൻ സാറ്റർഡേ ആൻഡ് സൺഡേ 8 മണിക്ക് തന്നെ നിങ്ങൾ സ്റ്റാർ സിംഗർ കാണുക ഏഷ്യാനെറ്റിൽ. അതിനുശേഷം ഹോട്ട് സ്റ്റാറിൽ നിങ്ങളുടെ ഫേവറേറ്റ് സോങ്സ് എല്ലാം കാണുക, ഡൗൺലോഡ് ചെയ്യുക. ഈ കുട്ടികളെ, ഞങ്ങളെ ഈ 7 സീസണിൽ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകരും ഈ കുട്ടികളെയും സപ്പോർട്ട് ചെയ്യുമെന്ന പരിപൂർണ വിശ്വാസം എനിക്കുണ്ട്. അപ്പോ ഇനി മറ്റൊരു എപ്പിസോഡിൽ വേറെ കുറച്ച് നല്ല ഗായകരുമായി നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. നിങ്ങളെല്ലാം ഉടനെ തന്നെ കാണാൻ പറ്റും ഇനിയും മ്യൂസിക്കിന്റെ പല വേദികളിൽ വെച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്. ബൈ ബൈ ചേച്ചി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി.